ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പ്രോബിലിറ്റിയിലെ ബോൾസ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പ്രോബിലിറ്റിയിൽ തന്നെ ഞാൻ വേറെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുക ഓക്കെ അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം അപ്പോൾ ഈ ബോൾസ് ടോപ്പിക്കിൽ മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ആൻഡ് ഓർ അപ്പോൾ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ പെട്ടെന്ന് പ്രോബ്ലം സോൾവ് ചെയ്യാം ചെയ്യാമെന്ന് ഞാനിതിൽ പറഞ്ഞുതരാം അപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ ആൻഡ് ആൻഡ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇൻ ആൻഡ് ആണെങ്കിൽ നമ്മൾ ഇൻ ചെയ്യണം ഓർ ആണെങ്കിൽ പ്ലസ് ചെയ്യണം ഓക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ആണെങ്കിൽ ഇൻ ഓർ ആണെങ്കിൽ പ്ലസ് അപ്പോൾ ഇത് മാത്രം മൈൻഡിൽ വെച്ചാൽ മതി പിന്നെ ഒരു കാര്യമുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫൈവ് സി വൺ അല്ലെങ്കിൽ ഫോർ സി വൺ ഇതിൻ്റെയൊക്കെ വാല്യൂസ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഫൈവ് സി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യു എന്താണ് ഫൈവ് ഫോർ സി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഫോർ ത്രീ സി വണ് വാല്യു എന്താണ് ത്രീ അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് ഫൈവ് സി വൺ അല്ലെങ്കിൽ എൻ സി വൺ എന്ന് പറഞ്ഞാൽ എൻ ഫാക്ടോറി എൻ സി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇപ്പോൾ ഫൈവ് സി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ആറിൻ്റെ സ്ഥാനത്ത് വൺ ഫാക്ടോറിയൽ ഇൻറ്റു ഫൈവ് മൈനസ് വൺ ഫാക്ടോറിയൽ ഫോർ ഫാക്ടോറിയൽ നമുക്ക് ഇന്ന ഇത് ചെയ്യുമ്പോൾ വൺ ഫാക്ടോറിയൽ വാല്യു വൺ ഫൈവ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഫൈവ് ഇൻറ്റു ഫോർ ഇൻറ്റു ത്രീ ഇൻറ്റു ടു ഇൻറ്റു വൺ ഫോർ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഫോർ ഇൻറ്റു ത്രീ ഇൻറ്റു ടു ഇൻറ്റു വൺ ഇത് ടൈമിലെല്ലാം ക്യാൻസൽ ആവും നമുക്ക് വാല്യൂ എത്ര കിട്ടും ഫൈവ് സി വൺൻ്റെ വാല്യൂ ഫൈവ് കിട്ടും ഓക്കെ അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് സി ഫൈവ് സിക്സ് സി ഫൈവ് വൺ സി സോറി സിക്സ് സി സിക്സ് വൺ സി വണ്ണ് ഇപ്പോൾ ഇങ്ങനെയുള്ള വാല്യൂസ് അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് വണ് വണ്ണ് വണ് ഓക്കെ അതുപോലെ തന്നെ ത്രീ സി സീറോ ഫോർ സി സീറോ ഇങ്ങനെ വരുന്ന വാല്യൂസിൻ്റെ വാല്യൂ വണ് ആണ് അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത് എൻ സി എൻ എന്ന് പറഞ്ഞ വാല്യൂ ആണെങ്കിൽ വണ് എൻ സി സീറോ ആണെങ്കിൽ എൻ സി സീറോ ആണെങ്കിൽ എന്താ എൻ സി സീറോ ആണെങ്കിൽ വണ്ണ് എൻ സി വണ് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും എൻ അപ്പോൾ ഇത് മൈൻഡിൽ വെച്ചേക്കുക അപ്പോൾ നമുക്ക് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഇന്ന ബോൾ

മൂന്ന് യെല്ലോ ബോളുണ്ട് ഓക്കെ ഇപ്പം ഇവരെന്താ പറഞ്ഞേക്കുന്നത് ത്രീ ബോൾസ് ആർ പിക്ഡ് അറ്റ് റാൻഡം അപ്പോൾ ഇപ്പോൾ ഈ ബാഗിനകത്ത് മൊത്തം എത്ര ബോൾ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ബോൾ ഉണ്ടല്ലോ അല്ലേ അപ്പം ടോട്ടൽ ബോൾസ് എത്ര ഉണ്ട് എട്ട് ഇതിനകത്ത് ഒരു മൂന്ന് ബോളാണ് എടുക്കുന്നത് റാൻഡമായിട്ട് മൂന്ന് ബോൾ എടുക്കുക നമ്മളതിനകത്തൊന്ന് ഈ ബാഗിനകത്ത് കൈ ഇട്ടിട്ട് മൂന്ന് ബോൾ വെല്ലിലെടുക്കുകയാണ് അപ്പോൾ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ടു ആർ ബ്ലൂ ആൻഡ് വൺ ഈസ് യെല്ലോ ഇപ്പം ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ആൻഡ് ആൻഡ് എന്ന് പറയുവാണെങ്കിൽ നമ്മൾ ഇൻഡു ചെയ്യണം ഓക്കെ ആൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡു ചെയ്യണം അപ്പോൾ ടോട്ടലായിട്ട് ആ ബാഗിൽ എട്ട് ബോളുണ്ട് അപ്പോൾ ഈ എട്ടിൽ നിന്ന് നമ്മൾ മൂന്നെണ്ണം പിക്ക് ചെയ്യണം അപ്പോൾ എയ്റ്റ് സി ത്രീ ഓക്കെ അതാണ് നമ്മൾ ഡിനോമിനേറ്ററിൽ പറഞ്ഞത് പിന്നെ നമ്മൾ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ടു ആർ ബ്ലൂ അപ്പോൾ ഇതിൽ മൂന്ന് സോറി രണ്ടെണ്ണം ബ്ലൂ ആയിരിക്കണം അപ്പോൾ രണ്ടെണ്ണം ബ്ലൂ ആയിരിക്കണമെങ്കിൽ മൊത്തത്തിൽ ബ്ലൂ എത്ര എണ്ണം ഉണ്ട് അഞ്ച് ബ്ലൂ ഉണ്ട് അഞ്ചിൽ രണ്ടെണ്ണം ബ്ലൂ ആയിരിക്കണം ആൻഡ് എന്ന് പറഞ്ഞാൽ ഇൻഡു ആൻഡ് വൺ ഈസ് യെല്ലോ യെല്ലോ മൊത്തം എത്ര എണ്ണം ഉണ്ട് മൂന്നെണ്ണം മൂന്നിൽ നിന്ന് ഒന്ന് ഓക്കേ ഇങ്ങനെ ഈ പ്രോബ്ലം ചെയ്യേണ്ടത് അപ്പം നമുക്കിതിനെ ഇനി എന്തു ചെയ്യാം സിംപ്ലിഫൈ ചെയ്യാം അപ്പോൾ ഫൈവ് സി ടുന്ന് നമ്മളിപ്പോൾ ഫൈവ് സി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ എഴുതണ്ട ഇവിടെ ടു അല്ലേ ടു ആണെങ്കിൽ ഫൈവ് ഇൻറ്റു ഫോർ മേലിൽ ഇവിടെ വൺ ഇൻറ്റു ടു ഇൻ ത്രീ സി വണിൻ്റെ വാല്യൂ എത്രയാണ് ത്രീ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എൻ സി വൺ്റെ വാല്യു എൻ ഡിവൈഡഡ് ബൈ എയ്റ്റ് സി ത്രീ എയ്റ്റ് സി ത്രീ എന്ന് പറയുന്നത് എയ്റ്റ് ഇൻറ്റു സെവൻ ഇൻറ്റു സിക്സ് ഇപ്പം ത്രീ ആയതുകൊണ്ട് ഇവിടുത്തെ മേളിൽ ത്രീ ടൈമ് ഇവിടെ വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ അപ്പം ഇവിടെ ത്രീ ടു ഇവിടെ സിക്സ് പോവും ഇവിടെ ടു പോവും ഇപ്പോൾ ഇവിടെ എന്ത് വരും തേർട്ടി വരും മേളിൽ തേർട്ടി വരും ഇവിടെ താഴെ ഫിഫ്റ്റി സിക്സ് വരും അല്ലേ നമ്മളിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും തേർട്ടി ഇതടിച്ച് കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ ബൈ ട്വൻറ്റി എയ്റ്റ് എട്ടു അപ്പോൾ നമ്മുടെ പ്രോബിലിറ്റി എത്രയാണ് പ്രോബിലിറ്റി ഫിഫ്റ്റീൻ ബൈ ട്വൻറ്റി എയ്റ്റ് നമ്മുടെ ആൻസർ ഇപ്പം ഇതുപോലെ തന്നെ അടുത്ത പ്രോബ്ലം ഈ ബാഗ് കണ്ട് ഇവിടെ ഒരു ബാഗുണ്ട് ഈ ബാഗിനകത്ത് അഞ്ച് ബ്ലൂ ബോൾ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ബ്ലൂ ബോൾ ഉണ്ട് മൂന്ന് യെല്ലോ മൂന്ന് യെല്ലോ ബോളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് യെല്ലോ ഉണ്ട് ഓക്കെ ഇത് നമ്മൾ രണ്ട് ബോൾ പിക്ക് ചെയ്യുന്നു പിക്ക് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് എയ് ടു ആർ ബ്ലൂ ഓർ ടു ഈസ് യെല്ലോ ഇവിടെ ഓറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒന്നുകിൽ ആ നമ്മൾ രണ്ട് ബോൾ പിക്ക് ചെയ്യുമ്പം ഒന്നുകിൽ അത് ബ്ലൂ ആയിരിക്കണം അല്ലെങ്കിൽ അത് രണ്ടെണ്ണം യെല്ലോ ആയിരിക്കണം അപ്പോൾ ഓർ വന്നാൽ നമ്മൾ ആഡാണ് ചെയ്യേണ്ടത് അപ്പോൾ ബ്ലൂ ഇപ്പോൾ ടോട്ടലായിട്ട് ഡിനോമിനേറ്ററിൽ ടോട്ടലിന്ന് എത്ര പിക്ക് ചെയ്യുന്നത് ടോട്ടലായിട്ട് ഇവിടെ അഞ്ചും മൂന്നും എട്ട് പോളുണ്ട് ബാക്കിനകത്ത് എത്ര പോളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അപ്പോൾ എട്ട് നമ്മൾ എത്ര പിക്ക് ചെയ്യുന്നത് ടു ബോൾസ് ആർ പിക്ക്ഡ് അപ്പോൾ എയ്റ്റ് സി ടു വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇത് ടു ആർ ബ്ലൂ അപ്പോൾ ബ്ലൂ ആവാനുള്ള പ്രോബിലിറ്റി എന്തുവാ ബ്ലൂ അഞ്ചെണ്ണം ഉണ്ട് അഞ്ചിൽ രണ്ടെണ്ണം ആകാം ഓർ ആയതുകൊണ്ട് പ്ലസ്

എയ്റ്റ് ഇൻറ്റു സെവൻ ഡിവൈഡഡ് ബൈ വൺ ഇൻറ്റു ടു ട്വൻ്റി എയ്റ്റ് എട്ടും ആൻസർ എന്താണ് തേർട്ടീ ഡിവൈഡഡ് ബൈ ട്വൻറ്റി എയ്റ്റ് ഓക്കെ നെക്സ്റ്റ് പ്രോബ്ലം എ ബാഗ് കണ്ടെയ്ൻ ഫൈവ് ബ്ലൂ ബോൾസ് ആൻഡ് ത്രീ യെല്ലോ ബോൾസ് അതിൽ ആ ആ സെയിം ടൈപ്പ് പ്രോബ്ലം തന്നെയാണ് അതിൽ ഡിഫറെൻറ്റ് കണ്ടീഷനാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊരു ബാഗുണ്ട് ബാഗിൽ ബ്ലൂ ബോൾസ് എത്രയുണ്ട് അഞ്ചെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് yellow, ോ ഒന്ന് രണ്ട് മൂന്ന് എണ്ണം യെല്ലോ ഉണ്ട് ഫോർ ബോൾസ് ഇതിനകത്തുനിന്ന് മൊത്തം എത്ര ഉണ്ട് എട്ടെണ്ണമുണ്ട് എട്ടെണ്ണത്തിൽ നമ്മൾ ടോട്ടൽ നാലെണ്ണമോ പിക്ക് ചെയ്യുന്നത് നമ്മുടെ ഡിനോമിനേറ്റർ ഓക്കെ വട്ട് ഈസ് ദ പ്രോബിലിറ്റി ദറ്റ് ടു ഈസ് ബ്ലൂ അപ്പോൾ രണ്ടെണ്ണം ബ്ലൂ ആവണം അപ്പോൾ രണ്ടെണ്ണം ബ്ലൂ ആവണമുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും അപ്പോൾ ഇതിലൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് ബോളാണ് എടുക്കുന്നത് നാല് ബോളിനകത്ത് രണ്ടെണ്ണം ബ്ലൂ ആയിരിക്കണമെങ്കിൽ അഞ്ചിൽ നിന്ന് രണ്ടെണ്ണം ബ്ലൂ ആയിരിക്കണം അതിൻ്റെ കൂടെ നമുക്ക് പിന്നെ എത്ര ബോൾ വേണം ഇവിടെ രണ്ടെണ്ണം പോയി ബാക്കി എത്ര ഉണ്ട് അതിൻ്റെ കൂടെ വീണ്ടും രണ്ടെണ്ണം നമ്മൾ ചെയ്യണം അതിൻ്റെ അതുകൊണ്ട് ഇൻ ടു മൂന്നിൽ നിന്ന് രണ്ടെണ്ണം കൂടെ എടുക്കണം അപ്പോൾ ഇവിടെ കൺഫേം ആയിട്ട് രണ്ടെണ്ണം ബ്ലൂ ആയിരിക്കും ബാക്കി രണ്ടെണ്ണം യെല്ലോ ആയിരിക്കും ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം നമുക്കിനി ഇത് സോൾവ് ചെയ്ത് നോക്കാം സോൾവ് ചെയ്യുമ്പോൾ ഫൈവ് സി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെണ് ത്രീ സി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീയാണ് ഡിവൈഡഡ് ബൈ എയ്റ്റ് സി ഫോർ എയ്റ്റ് സി ഫോർ നമുക്ക് ചെയ്ത് നോക്കാം എയ്റ്റ് ഇൻറ്റു സെവൻ ഇൻറ്റു സിക്സ് ഇൻറ്റു ഫൈവ് ഡിവൈഡഡ് ബൈ വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫോറ് സെവൻ്റി അപ്പോൾ ആൻസർ എന്ത് കിട്ടും തേർട്ടി ബൈ സെവൻ്റി തേർട്ടി ബൈ സെവൻറ്റി വിച്ച് ഈസ് ഈക്വൽ ടു ത്രീ ബൈ സെവൻ ഓക്കെ ഇതിൽ പറയുന്നത് മൊത്തം എട്ട് ബോളുണ്ട് ആ എട്ട് ബോളിൽ അഞ്ചെണ്ണം ബ്ലൂവും മൂന്നെണ്ണം യെല്ലോ ആണ് അത് ഈ നാലെണ്ണം നമ്മൾ റാൻഡായിട്ട് പിക്ക് ചെയ്തു പിക്ക് ചെയ്തപ്പോൾ രണ്ടെണ്ണം ബ്ലൂ ആണ് അപ്പോൾ ഈ രണ്ടെണ്ണം ബ്ലൂ ആണെങ്കിൽ ബാക്കി രണ്ടെണ്ണം യെല്ലോ ആയിരിക്കും അപ്പോൾ അതാണ് നമ്മളിങ്ങനെ സോൾവ് ചെയ്തത് ഓക്കെ നെക്സ്റ്റ് പ്രോബ്ലം എ ബാഗ് കണ്ടെയ്ൻ ഫൈവ് ബ്ലൂ ബോൾ അപ്പോൾ ഇതൊരു ബാഗ് ബാഗില് അഞ്ച് ബ്ലൂ ബോളും ഉണ്ട് മൂന്ന് റെഡ് ബോളും ഉണ്ട് നമ്മൾ ഇതിനകത്തുനിന്ന് രണ്ടെണ്ണം വെളിയിലെടുത്തു രണ്ടെണ്ണം റാൻഡുമായിട്ട് വെളിയിലെടുത്തു വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് നൺ ഈസ് റെഡ് നമ്മൾ രണ്ടെണ്ണം എടുക്കുമ്പോൾ റെഡ് വരാതിരിക്കാനുള്ള പ്രോബിലിറ്റി റെഡ് വരാ വരാതിരിക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടെണ്ണം ബ്ലൂ ആയിരിക്കണം അപ്പോൾ അഞ്ച് ബ്ലൂ ബോളിനകത്തുനിന്ന് രണ്ടെണ്ണം വരണം നമുക്ക് ടോട്ടൽ എത്ര എണ്ണം എട്ടെണ്ണത്തിനകത്തും രണ്ടെണ്ണം പിക്ക് ചെയ്യണം അപ്പോൾ ഫൈവ് സി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെന്ന് എയ്റ്റ് സി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻ്റി എയ്റ്റ് അപ്പോൾ ഫൈവ് ബൈ ഫോർട്ടീൻ ഫോർട്ടി ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി